കാറ്ററാക്ട് കഴിഞ്ഞിട്ട് കണ്ണട വെക്കുക എന്നുള്ളത് ഒരു നിർബന്ധമുള്ള കാര്യമാണ് അതോ? അതെ, നമ്മൾ സാധാരണ നമ്മുടെ ചെറിയ പ്രായത്തിൽ, ഇപ്പോൾ നമുക്കൊരു 20, 30, 40 വയസ്സ് വരെ നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ തന്നെ സ്വന്തം ലെൻസ്, കണ്ണിനകത്തിരിക്കുന്ന ക്രിസ്റ്റലൈൻ ലെൻസിന് ദൂരെ കാണാനും അടുത്ത് കാണാനും എല്ലാം കഴിവുള്ള ലെൻസാണ്. അതിന് ആ പ്രോപ്പർട്ടിയെ നമ്മൾ കണ്ണിൽ അക്കോമഡേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അക്കോമഡേഷൻ ഉള്ളത് കാരണം നമുക്ക് കണ്ണടയൊന്നും ഇല്ലാതെ വെള്ളെഴുത്ത് തുടങ്ങുന്ന പ്രായം, ഇപ്പോൾ ഇന്ത്യൻ ജനതയിൽ വെള്ളെഴുത്ത് തുടങ്ങുന്ന പ്രായം ഏതാണ്ട് ഒരു 40-ഉം 45-ഉം ഇടയ്ക്കെന്ന് വേണമെങ്കിൽ റഫായിട്ട് പറയാം. ചില രോഗികളിൽ കുറച്ച് നേരത്തെ ഉണ്ടാവും, ചിലർ ഒരു 48-50 വയസ്സ് വരെ കണ്ണട ഇല്ലാതെ മാനേജ് ചെയ്യുന്നവർ കാണുമായിരിക്കും. എന്നാലും സാധാരണഗതിയിൽ ഒരു 40-ഉം 45-ഉം ഇടയിലാണ് വെള്ളെഴുത്ത് വരുന്നത്. അപ്പോൾ ആ വെള്ളെഴുത്ത് ഉണ്ടാകുന്നിടം വരെ നമ്മുടെ നോർമൽ കണ്ണിൽ ദൂരക്കാഴ്ചയും വായനയും എല്ലാം കണ്ണടയൊന്നും കൂടാതെ സുഗമമായിട്ട് ചെയ്യാൻ സാധിക്കും. നമ്മളകത്തിടുന്ന ആർട്ടിഫിഷ്യൽ ലെൻസിന് ഈ അക്കോമഡേഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഇല്ല. അപ്പോൾ നമ്മൾ കണ്ണിനകത്തിടുന്ന ലെൻസുകൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിൽപ്പെടുന്നു. ഒന്നിനെ മോണോഫോക്കൽ എന്ന് പറയും, വേറൊന്ന് മൾട്ടി ഫോക്കൽ എന്ന് പറയും. ഈ മോണോഫോക്കൽ ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ദൂരക്കാഴ്ചയ്ക്കുള്ള ഫോക്കസ് അനുസരിച്ചുള്ള പവറാണ് കണ്ണിനകത്ത് നിക്ഷേപിക്കുന്നത്. അപ്പോൾ രണ്ട് കണ്ണും ചെയ്തു കഴിഞ്ഞു, രണ്ട് കണ്ണും നമുക്ക് വളരെ വ്യക്തമായിട്ട് ദൂരെ കാണാൻ സാധിക്കും. പക്ഷേ ഈ അക്കോമഡേഷൻ അല്ലെങ്കിൽ അടുത്ത് കാണാനുള്ള ആ ഒരു പ്രോപ്പർട്ടി ഈ ആർട്ടിഫിഷ്യൽ ലെൻസിനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തിമിരത്തിന് ശേഷം വായിക്കാനുള്ള കണ്ണട ഈ മോണോഫോക്കൽ ലെൻസ് നിക്ഷേപിക്കുന്ന എല്ലാവർക്കും തന്നെ വായിക്കാനുള്ള കണ്ണട വെക്കേണ്ടി വരും. ഈ മോണോഫോക്കൽ ലെൻസിൽ തന്നെ നമുക്ക് ഈ കണ്ണിൽ ഒരു ആക്സിസിൽ മാത്രം പവർ കൂടുതലുള്ള ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും. അവർക്ക് നമ്മൾ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയും. അപ്പോൾ ഈ അസ്റ്റിഗ്മാറ്റിസം ഉള്ള രോഗികളിൽ നമ്മൾ ടോറിക് ഇൻട്രോക്കുലർ ലെൻസ് എന്ന് പറഞ്ഞൊരു ലെൻസ് ആയിരിക്കും നിക്ഷേപിക്കുന്നത്. അപ്പോൾ കണ്ണിൽ ഒരു ആക്സിസിൽ മാത്രം ചിലർക്ക് പവർ ഉണ്ടാവും, അതിനെ നമ്മൾ അസ്റ്റിഗ്മാറ്റിസം എന്നാണ് പറയുന്നത്. അപ്പോൾ പുതിയതായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള കണ്ണിനകത്ത് നിക്ഷേപിക്കുന്ന ഇൻട്രോക്കുലർ ലെൻസ് എന്ന് പറഞ്ഞാൽ ടോറിക് ഇൻട്രോക്കുലർ ലെൻസ് എന്ന് പറയും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ അസ്റ്റിഗ്മാറ്റിസം പോർഷനും കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദൂരക്കാഴ്ച വളരെ വ്യക്തമായിട്ട് പേഷ്യൻറ്റിന് കൊടുക്കാനുള്ള പറ്റുന്ന ലെൻസുകൾ നമുക്കിപ്പോൾ ലഭ്യമാണ്. അപ്പോൾ സാധാരണ ഒരു ടോറിക് ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ അതിലും റീഡിങ്ങിനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവില്ല. അങ്ങനത്തെ പേഷ്യൻസിനും നമ്മൾ വായിക്കാനായിട്ട് കണ്ണട വെക്കേണ്ടി വരും. ഇതിലുള്ള പുതിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് മൾട്ടി ഫോക്കൽ ലെൻസുകളാണ്. മൾട്ടിഫോക്കൽ തന്നെ രണ്ട് മൂന്ന് തരമുണ്ട്. ഒന്നിനെ നമ്മൾ ബൈഫോക്കൽ എന്ന് പറയും, വേറൊന്ന് ട്രൈ ഫോക്കൽ എന്ന് പറയും, പിന്നെ ഒന്ന് മൾട്ടിഫോക്കൽ എന്ന് പറയും. ഈ ബൈഫോക്കലും മൾട്ടിഫോക്കൽ ലെൻസുകളും കുറച്ച് കൊല്ലമായിട്ട് തന്നെ മാർക്കറ്റിലുണ്ട്. പക്ഷേ ഈ ലെൻസുകളുടെ ഒരു പ്രധാന ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ദൂരക്കാഴ്ചയും ക്ലിയർ ആയിരിക്കും, അടുത്തും ക്ലിയർ ആയിരിക്കും. പക്ഷേ ഈ ഇടയ്ക്കൊരു കാഴ്ചയുണ്ട്, അതിന് നമ്മൾ ഇൻ്റർമീഡിയറ്റ് വിഷൻ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതചര്യയിൽ ഇൻ്റർമീഡിയറ്റ് വിഷൻ വളരെ വളരെ പ്രധാനമാണ്. നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കുക, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നോക്കുക, ഒരു പക്ഷേ മൊബൈൽ പോലും ഒരല്പം അകത്തി പിടിച്ചിട്ട് നമ്മൾ മൊബൈൽ ഫോൺ, അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു ജീവിതം നമുക്കിപ്പോൾ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻ്റർമീഡിയറ്റ് വിഷൻ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമായിട്ട് വന്നതിന് കൂടെയാണ് ഇപ്പോൾ ഈ ട്രൈ ഫോക്കൽ ലെൻസസ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത്. ട്രൈ ഫോക്കൽ ലെൻസിനകത്ത് മൂന്ന് ഫോക്കസാണുള്ളത്. ഒരു ഫോക്കസ് വായിക്കാനായിട്ട്, ഒരു ഫോക്കസ് കമ്പ്യൂട്ടർ സ്ക്രീൻ ഇൻ്റർമീഡിയറ്റ് വിഷന്, വേറൊരു ഫോക്കസ് ദൂരക്കാഴ്ചയ്ക്ക്. അപ്പോൾ അത് വളരെ പോപ്പുലറായി തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ട്രൈ ഫോക്കൽ ലെൻസ് നമ്മൾ കൂടുതൽ കൂടുതൽ ഉപയോഗിക്കുന്നു. പൊതുവേ പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷൻ വളരെ നല്ല സന്തോഷമാണ് പേഷ്യൻസിന്. ഇതൊക്കെ പറയുമ്പോൾ തന്നെ പൂർണ്ണമായിട്ടും കണ്ണട ഒഴിവാക്കുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും കണ്ണട എടുത്തെറിയുക അങ്ങനെയല്ല നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിക്കവാറും കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ണട ഇല്ലാതെ തന്നെ മാനേജ് ചെയ്യാൻ സാധിക്കും. എന്നിരുന്നാലും വളരെ ഫൈൻ പ്രിൻറ്റ്, ഈ നമ്മൾ മരുന്നിൻ്റെ കവറിലൊക്കെ എഴുതിയേക്കുന്ന പോലത്തെ വളരെ ചെറിയ ഫോണ്ടിന് ഈ ട്രൈ ഫോക്കൽ അല്ലെങ്കിൽ മൾട്ടി ഫോക്കൽ ലെൻസ് ഇട്ടാൽ പോലും ചില പേഷ്യൻസിന് കണ്ണട സപ്പോർട്ട് ചിലപ്പോൾ വേണ്ടി വരാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മിക്കവാറും കാര്യങ്ങൾ നമുക്ക് കണ്ണട ഇല്ലാതെ മാനേജ് ചെയ്യാം. മോണോഫോക്കൽ ലെൻസ് നമ്മൾ ഇട്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കാഴ്ച എല്ലാത്തിനും കണ്ണട വേണം. വായിക്കാൻ കണ്ണട വേണം, മൊബൈലിന് കണ്ണട വേണം. ഇതാകുമ്പോൾ നമുക്ക് മിക്കവാറും കാര്യങ്ങൾ കണ്ണട ഇല്ലാതെ മാനേജ് ചെയ്യാം. എന്നിരുന്നാലും ചില അവസരങ്ങളിൽ നമുക്കൊരു കണ്ണട സപ്പോർട്ട് വേണ്ടി വരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ സാർ ഡിസ്കസ് ചെയ്ത പോലെ കൺജനൈറ്റൽ കാറ്ററാക്ട്, അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ജന്മന ഉണ്ടാകുന്ന തിമിരം ഒരു ഒരു എന്താ പറയുക, ഒരു ഗർഭസ്ഥ ശിശുവിൽ ഉണ്ടാകാവുന്ന പല പല പ്രശ്നങ്ങൾ. അപ്പോൾ അതിനകത്ത് അമ്മയ്ക്ക് പ്രമേഹമുണ്ടെങ്കിൽ തിമിരം വരാം, അമ്മയ്ക്ക് മറ്റ് വൈറൽ അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തിമിരം വരാം. ഇതൊന്നും ഇല്ലാതെ തന്നെ ചില കുട്ടികൾ ജനിക്കുമ്പോൾ തിമിരം കാണാറുണ്ട്. ഇപ്പം നമ്മൾ പുതിയതായിട്ട് എന്താ പറയുന്ന ഈ ആൻറ്റിനേറ്റൽ സ്ക്രീനിങ്, അങ്ങനെ പല അസുഖങ്ങളും നമുക്ക് ഗർഭസ്ഥ ശിശുവിൽ തന്നെ കാണാൻ സാധിക്കും.
പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെ തിമിരം ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു പുതിയതായിട്ടുള്ള ഒരു ഇതൊന്നും ഉള്ളതായിട്ട് എനിക്കറിവില്ല. പക്ഷേ അത് കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് കുട്ടി ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ കണ്ണൊന്ന് പരിശോധിക്കുക, കണ്ണിൽ വെള്ള നിറത്തിൽ എന്തെങ്കിലും തിമിരത്തിൻ്റെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുമ്പോഴും ആ കുട്ടിയുടെ നോർമൽ കാഴ്ചയായിട്ടല്ല ജനിക്കുന്നത്, കാഴ്ച എപ്പോഴും കുറവായിരിക്കും. പിന്നീട് കാഴ്ചകളും വസ്തുക്കൾ, ലൈറ്റുകൾ, കളറുകളെല്ലാം കണ്ട് കണ്ടാണ് ഈ കാഴ്ച ഒരു വയസ്സ് രണ്ട് വയസ്സ് അങ്ങനെ ആകുമ്പോഴാണ് ഏതാണ്ട് നോർമൽ കാഴ്ചയിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ നമുക്ക് കണ്ണിലേക്ക് വെളിച്ചം കടക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ, ആ കണ്ണ് പ്രോപ്പറായിട്ട് ആ സമയത്ത് ഡെവലപ്പ് ചെയ്തില്ല എങ്കിൽ ആ ജീവിതകാലം മുഴുവൻ ആ കണ്ണ് എപ്പോഴും കുറച്ച് വിഷൻ കുറവായിരിക്കും. അതിന് നമ്മൾ ആംബ്ലിയോപ്പിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ആംബ്ലിയോപ്പിയ വരാതിരിക്കാനായിട്ട് തിമിരം ഉണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ അത് കണ്ടുപിടിക്കുകയും എത്രയും പെട്ടെന്ന് അതിൻ്റെ ശസ്ത്രക്രിയ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ കുട്ടികളുടെ തിമിരം നമ്മൾ പ്രായമുള്ളവരുടെ തിമിരം പോലെ അല്ല. അപ്പോൾ പ്രായാധിക്യം കൊണ്ട് തിമിരം വന്നു, തിമിരം കണ്ടുപിടിച്ചു, കാഴ്ചയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു ആറുമാസമോ അല്ലെങ്കിൽ എട്ട് മാസമോ ഒരു വർഷം വരെ വെയിറ്റ് ചെയ്താലും കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും വരാനില്ല. പക്ഷെ കുട്ടികളിൽ അങ്ങനെയല്ല, തിമിരം കണ്ടുപിടിക്കുമ്പോൾ തന്നെ വളരെ നേരത്തെ അതിൻ്റെ ഒരു പ്രതിവിധി നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ലെൻസ് ഇടുമ്പോൾ, കുട്ടികളുടെ കണ്ണിൽ ലെൻസ് ഇടുമ്പോൾ പാരൻസിന് ഉണ്ടാകുന്ന ആകാംക്ഷയും അതിനെക്കുറിച്ച്? അല്ല, നമ്മളിപ്പോൾ കണ്ണിനകത്ത് എന്തായാലും അതൊരു ഒരു ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റാണ്. നമ്മൾ ഈ പ്രായത്തിൽ കണ്ണിൽ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചില കുട്ടികളിൽ നമുക്ക് ലെൻസ് ഇടാൻ പറ്റും. വളരെ ചെറിയ പ്രായത്തിൽ, ഒരു വയസ്സിൽ താഴെ അല്ലെങ്കിൽ രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ നമ്മൾ ചിലപ്പോൾ ലെൻസ് ഇടില്ല. കണ്ണിനകത്ത് തിമിരം മാത്രം എടുത്തു മാറ്റി കുറച്ച് വർഷങ്ങൾ കോൺടാക്ട് ലെൻസ് ഉപയോഗിച്ച് മുന്നോട്ട് പോയി പിന്നെ സെക്കൻഡ് ഒരു പ്രൊസീജിയറിനൂടെ ലെൻസ് ഇടുന്ന ചില അവസരങ്ങളിലുണ്ട്. അപ്പോൾ അതിൽ പേരൻസിൻ്റെ എന്താ പറയുക, കോഓപ്പറേഷൻ വളരെ അത്യാവശ്യമാണ്. കോണ്ടാക്ട് ലെൻസ് വെക്കുക, അത് സമയമാകുമ്പോൾ വെക്കുക, ഊര് മാറ്റുക. വളരെ ചെറിയ കുട്ടിക്ക് അതറിയില്ലല്ലോ, കുട്ടിക്കാരെയും ബഹളമുണ്ടാകും. അപ്പോൾ അതൊക്കെ അവരെ പ്രോപ്പറായിട്ട് പഠിപ്പിച്ച് ഒരു ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റാണ് ഈ കണ്ണിൽ ഓപ്പറേഷൻ കുട്ടികളിൽ ചെയ്തു കഴിഞ്ഞാൽ പേരൻസിൻ്റെ ശരിക്കും വളരെ വർഷങ്ങളോളം വളരെ ശ്രദ്ധയോടുകൂടി അത് കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാറ്ററാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആണോ അതോ അത് ഒഴിവാക്കാൻ മാർഗങ്ങളുണ്ടോ? തിമിരം വരാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും മരുന്നുകളോ അങ്ങനെയൊന്നും ഉള്ളതായിട്ട് അറിവില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമായിട്ടും പ്രമേഹം നമ്മൾ നല്ലപോലെ കൺട്രോൾ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രമേഹം കൊണ്ടുണ്ടാകുന്ന തിമിരത്തിന് ഒരു പരിധി വരെ നമുക്ക് അതിനെ ഒന്ന് കംപ്ലീറ്റ് ഒഴിവാക്കിയില്ലെങ്കിലും അതിൻ്റെ ദീർഘിപ്പിക്കാനെങ്കിലും നമ്മളെ സാധിക്കും. അതുപോലെ സ്റ്റീറോയിഡ് മരുന്നുകൾ കണ്ണിൽ ഒഴിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കണ്ണിൽ ഈ ചൊറിച്ചിലിനും അലർജിക്കുള്ള മരുന്നുകൾ ഒഴിക്കാവുള്ളൂ. അത് ഒഴിക്കുമ്പോൾ നല്ല സുഖമായിരിക്കും. ഈ സ്റ്റീറോയിഡ് ഒഴിക്കുമ്പോൾ കണ്ണിലെ അലർജിയൊക്കെ മാറി, ചൊറിച്ചിലൊക്കെ മാറി വളരെ സുഖമായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും മെഡിക്കൽ സ്റ്റോറിൽ പോയി ആ മരുന്ന് തന്നെ മേടിച്ച് പിന്നെ ഒഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് അങ്ങനെയുള്ള ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ തിമിരത്തിൻ്റെ നമുക്ക് ഈ കാരണങ്ങൾ കൊണ്ട് തിമിരം വരുന്നത് നമുക്കൊരു പരിധിവരെ തടയാൻ സാധിക്കും. പക്ഷേ പ്രായാധിക്യം കൊണ്ട് വരുന്ന തിമിരം അങ്ങനെ പ്രത്യേകിച്ച് തടയാനായിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൊന്നും സയൻറ്റിഫിക് ആയിട്ട് എവിഡൻസ് ഒന്നുമില്ല. ഇപ്പോൾ റെഗുലർ ചെക്കപ്സ് ആണോ ഇതിന് വേണ്ടിയിട്ടുള്ള പരിഹാരം? അതോ അല്ല, ഇതിൻ്റെ ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ പ്രധാനമായിട്ടും. അപ്പോൾ കാറ്ററാക്റ്റിൻ്റെ ലക്ഷണങ്ങളുടെ ഒരു നല്ല വശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേഷ്യൻ്റ് ഡെഫിനറ്റ്ലി ആ കാറ്ററാക്റ്റ് അല്ലെങ്കിൽ ലക്ഷണം വന്നു കഴിഞ്ഞാൽ അത് അറിയും. ഇപ്പോൾ വേറെ ചില അസുഖങ്ങളുണ്ട്, കണ്ണിൽ പ്രഷർ കൂടിയിട്ട് ഗ്ലോക്കോമ എന്ന് പറഞ്ഞ അസുഖമുണ്ട്. അതിൽ പേഷ്യൻ്റ് ഗ്ലോക്കോമ വരുന്നത് പോലും അറിയില്ല, വളരെ ലേറ്റായിട്ടായിരിക്കും കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ ഡയബറ്റിക് റെറ്റിനോപ്പത്തി, അത് കണ്ണിൻ്റെ ഞരമ്പിൽ ചെറിയ പ്രമേഹം കാരണം ചെറിയ ഡാമേജ് വരുമ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ കാഴ്ചയെ ബാധിക്കുന്നില്ല, അതുകൊണ്ട് പേഷ്യൻ്റ് അറിയുന്നില്ല. ആ രണ്ട് അസുഖങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് തിമിരത്തിന് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ പേഷ്യൻറ്റിന് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കാഴ്ചയ്ക്ക് എന്തൊരു സംശയം വന്നാലും അത് കണ്ണട മാറ്റേണ്ടതായിരിക്കും, ഇപ്പോൾ വേണ്ട പിന്നെ ആകട്ടെ എന്ന് വെച്ചുകൊണ്ടിരിക്കാതെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അത് വായനയിലായിക്കോട്ടെ ദൂരക്കാഴ്ചയിലായിക്കോട്ടെ രാത്രി വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടായിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും തിമിരമാണോ ഇല്ലയോ എന്നുള്ളത് ഒരു ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ച് അത് എപ്പോൾ ശസ്ത്രക്രിയ വേണോ വേണ്ടി വന്നാൽ അത് ചെയ്യിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ട്രോമ ഇൻഡ്യൂസ്ഡ് കാറ്ററാക്റ്റിനെ കുറിച്ച് കുറച്ചും കൂടി ഒന്ന് വിശദീകരിക്കാം. കണ്ണിൽ മുറിവുണ്ടാകുമ്പം കണ്ണിൻ്റെ അകത്തെ ലെൻസ് ഇളകാൻ സാധ്യതയുണ്ട്. അതായത് കണ്ണിൽ ഇഞ്ചുറി വരുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, കണ്ണിൽ പറ്റുന്ന ചതവ്, അതായത് കണ്ണിൽ മുറിവില്ല പക്ഷേ കണ്ണിൽ പറ്റുന്ന ആഘാതം, അതിനെ നമ്മൾ ക്ലോസ്ഡ് ഗ്ലോബ് ഇഞ്ചുറി എന്നാണ് പറയുന്നത്.
പിന്നീടുള്ളത് കണ്ണിൽ മുറിയുക, കൃഷ്ണമണി അല്ലെങ്കിൽ കണ്ണിൻ്റെ വെള്ളയിൽ മുറിഞ്ഞ് നേരിട്ട് കണ്ണിൻ്റെ ലെൻസിൽ ആ മുറിവ് തട്ടി ഉണ്ടാകുന്ന തീം, അതിനെ നമ്മൾ ഓപ്പൺ ഗ്ലോബ് ഇഞ്ചുറി എന്ന് പറയും. ഈ രണ്ടിതിലും തിമിരം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ക്ലോസ് ഗ്ലോബ് ഇഞ്ചുറിയിൽ തിമിരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലെൻസ് സ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി ചിലപ്പോൾ കണ്ണിനകത്തേക്ക് വീണുപോകാം, അല്ലെങ്കിൽ കണ്ണിൽ സ്ഥാനം മാറി തിമിരം വരാം. അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഈ ക്ലോസ് ഗ്ലോബ് ഇഞ്ചുറിയിലുണ്ടാകും. ഓപ്പൺ ഗ്ലോബ് ഇഞ്ചുറിയിൽ നേരിട്ട് കണ്ണിന് ഇഞ്ചുറി വന്നിട്ട് വളരെ പെട്ടെന്ന് ചിലപ്പോൾ ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ കൊണ്ട് തന്നെ കണ്ണിൽ തിമിരം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കണ്ണിൽ എന്തുതരം മുറിവ് സംഭവിച്ചാലും കണ്ണിൻ്റെ വളരെ സൂക്ഷ്മമായിട്ടുള്ള പരിശോധന, എന്തെങ്കിലും ഡാമേജ് ലെൻസിന് തട്ടിയിട്ടുണ്ടോ എന്നുള്ള പരിശോധന അത്യാവശ്യമാണ്. തിമിരം എന്ന വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു.